സാർ, ഈ ധനാഭ്യർത്ഥനയെ ഞാൻ ശക്തമായിട്ട് തർക്കും. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ബഹുമാന ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവസാനം പറഞ്ഞു നിർത്തിയ ബഫർ സോൺ വിഷയം ഇപ്പോൾ വലിയ ആശങ്ക, മലയോര മേഖല മുഴുവൻ വലിയ ആശങ്കയിൽ നിൽക്കുന്ന സാഹചര്യങ്ങളെ ഗവൺമെന്റ് ഗൌരവമായി കാണണമെന്ന് ഞങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ആ വിധിയെ വിധിക്ക് മുമ്പ് കേരളത്തിന്റെ പ്രശ്നങ്ങൾ യഥാസമയം കേന്ദ്രത്തെയും സുപ്രീം കോടതിയെയും ബോധ്യപ്പെടുത്തുന്നതിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അതിൽ പരാജയപ്പെട്ടു എന്നൊരു പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് സാർ. അതുകൊണ്ട് ഇന്ന് മലയോര മേഖല നേരിടുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിൽ ബഫർ സോൺ വിഷയത്തിൽ ആവശ്യമായ ഇടപെടലുകൾ സംസ്ഥാന ഗവൺമെന്റ് നടത്തണം. പരിസ്ഥിതി ലോല മേഖലയെ സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവ് മൂലം സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിരിക്കുന്ന ആശങ്കയും പ്രതിസന്ധിയും പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സാധ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നു വരേണ്ടത്. പരിസ്ഥിതിയും വന്യമൃഗങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അതിന്റെ പേരിൽ നൂറ്റാണ്ടുകളായി ഭൂമി കൈവശം വെച്ച് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന കർഷകരുടെ ജീവിതത്തിന് കടിഞ്ഞാനിടാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം. സുപ്രീം കോടതിയുടെ ഉത്തരവിന് മുൻപ് ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റിന് അവസരമുണ്ടായിരുന്നു. ആ സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് ആ രീതിയിൽ ഇടപെട്ടില്ല. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ യു ഡി എഫ് ഗവൺമെന്റിന്റെ സമയത്ത് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുകയും ജനങ്ങൾക്ക് ആശ്വാസമായ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഉത്തരവിന്റെ കാലാവധി അവസാനിച്ചപ്പോൾ തുടർന്നു വരുന്ന കാര്യങ്ങൾ എൽ ഡി എഫ് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാതെ പോയി എന്ന പ്രശ്നം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ രംഗത്തും ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ നേട്ടങ്ങൾ മുഴുവൻ വിശദീകരിക്കാനാണ് തൃക്കാക്കരയിൽ ഭരണമുന്നണി മുഖ്യമായിട്ട് ശ്രമിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും എൽ ഡി എഫിലെ മുഴുവൻ എം എൽ എമാരും കേരളമൊട്ടാകെയുള്ള എൽ ഡി എഫ് നേതാക്കന്മാരും തൃക്കാക്കരയിലേക്ക് വന്നു. ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമന്വയ നേതാവുമായ ശ്രീ എ കെ ആന്റണി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപന ഘട്ടത്തിൽ പറഞ്ഞു, ഒരു മാസക്കാലം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭരണസ്ഥിരാകേന്ദ്രം സെക്രട്ടേറിയറ്റ് കൊച്ചിയിലായിപ്പോയി, ജനങ്ങളുടെ കാര്യങ്ങളൊന്നും നടന്നില്ല, മന്ത്രിമാരെല്ലാവരും ചെന്ന് ഓരോ വീടിന്റെയും സാഹചര്യം വെച്ച് കയറി ഈ പറഞ്ഞ പ്രോഗ്രസ് റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചു. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് തൃക്കാക്കരയിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറഞ്ഞു ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഗവൺമെന്റിന്റെ വിലയിരുത്തലാണ്. ഞങ്ങളും അത് അംഗീകരിച്ചു. പക്ഷേ വിധിയെഴുത്ത് വളരെ വ്യക്തമാണ്. തൃക്കാക്കരയുടെ മാത്രം വിധിയെഴുത്തായിരുന്നില്ല, കേരളമൊട്ടാകെയുള്ള വിധിയെഴുത്താണ്. ഇവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കേരള ജനത ഒറ്റക്കെട്ടായി തള്ളിക്കളഞ്ഞു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. പ്രിയപ്പെട്ട ഉമാ തോമസ്, ആ അസംബ്ലി മണ്ഡലത്തിന്റെ, തൃക്കാക്കര അസംബ്ലി മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ, 400,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഈ നിയമസഭയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഗവൺമെന്റിനെ കണ്ണു തുറപ്പിക്കാനുള്ള വിധിയെഴുത്തായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ അഹംഭാവം പറയുകയല്ല വേണ്ടത്, നിങ്ങൾ തെറ്റുതിരുത്തണം, സംഭവിച്ച തെറ്റുകൾ തിരുത്തണം, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റുകൾ തിരുത്തണം. അങ്ങ് ജയിച്ചു വന്ന സാഹചര്യം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ അയൽവാസികളാണല്ലോ, അത് പോട്ടെ. പക്ഷേ അതെല്ലാം ഇവിടെ അവസാനിച്ചു. ഒരു കാര്യം വ്യക്തമാണ്, എൽ ഡി എഫിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഞങ്ങൾ എതിർത്തു, കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ വന്ന് ബി ജെ പിയുടെ മുഴുവൻ പേരും എതിർത്തു. രണ്ടു കൂട്ടരും അവിടെ ദുർബലമായി. അത് നിങ്ങൾ വിലയിരുത്തണം. എൽ ഡി എഫും ദുർബലമായി, ബി ജെ പിയും ദുർബലമായി. യു ഡി എഫിന് കേരളത്തിൽ ഒരു തിരിച്ചുവരവിന്റെ ബാധയൊരുക്കുന്നതാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ യു ഡി എഫിന്റെ കാലത്ത് എന്തുമാത്രം ആൾക്ക് വീട് കൊടുത്തു, പഴയ എൽ ഡി എഫിന്റെ കാലത്തും കൊടുത്തിട്ടുണ്ട്. 5 വർഷക്കാലം ലൈഫിന്റെ കാലഘട്ടം വീട് കൊടുക്കാനുള്ള പദ്ധതി കടന്നുപോയി. ഇപ്പൊ 6ാമത്തെ വർഷമാണ്, 1ാം വാർഷികം ഗവൺമെന്റ് ആഘോഷിച്ചിരിക്കുകയാണ്. ലൈഫിന്റെ ലിസ്റ്റ് അംഗീകരിച്ചത് ഇപ്പോഴാണ്. എല്ലാ വീട് പദ്ധതികളും ഒന്നിച്ചാക്കി. പണ്ടാണെങ്കിൽ ഓരോ വകുപ്പിൽ, നമ്മുടെ റവന്യൂ വകുപ്പിന്റെ കീഴിൽ കൊടുക്കുന്നു, മത്സ്യത്തൊഴിലാളികൾ കൊടുക്കുന്നു, ഭവന നിർമ്മാണം കൊടുക്കുന്നു, പഞ്ചായത്തുകൾ കൊടുക്കുന്നു, പട്ടികജാതി വകുപ്പ് കൊടുക്കുന്നു, ഇതെല്ലാം നിർത്തി എല്ലാം ഒറ്റ കുടക്കീഴിലാക്കുക എന്ന് പറഞ്ഞു. നല്ലതാണെന്ന് നമ്മളെല്ലാം ഓർത്തു. എന്താ സാർ സംഭവിച്ചത്? 6 വർഷമായിട്ട് ടർപോളിന്റെ താഴെ കിടക്കുന്ന പാവങ്ങൾക്ക് ഇപ്പോഴും ലൈഫിൽ വീട് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഭരണമാണ് സാർ, എന്ത് ഭരണമാണ്? ഈ പൊതുഭരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഗവൺമെന്റ് വിലയിരുത്തണ്ടേ ജനങ്ങൾക്ക് ഇതിന്റെ നേട്ടങ്ങൾ കിട്ടുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കണ്ടേ? ആദരണീയനായ കെ എം മാണി സാർ പാവപ്പെട്ട രോഗിക്കുണ്ടായിരുന്നു.